ഞാൻ എന്റെ സാധാരണക്കാർക്ക് വേണ്ടി ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ പരിസര നാടുകളിൽ എത്രയെത്ര വലിയ സമ്പന്നന്മാര് കഴിഞ്ഞുപോയി. അവരെ ഓർക്കാൻ ഇവിടെ ആരാണുള്ളത്? അവരെ അനുസ്മരിക്കാൻ ഇവിടെ ആരാണുള്ളത്? അവരുടെ ജീവിതത്തെ കുറിച്ച് പറയാൻ ആരാണുള്ളത്? അവരുടെ മഹത്വത്തെ കുറിച്ച് പറയാൻ ആരാണുള്ളത്? അതേ സമയത്ത് ഈ പരിസരത്ത് നിന്ന് വഫാത്തായി പോയ വലിയ വലിയ ആലിമീങ്ങൾ അവരെ നമുക്ക് മറക്കാനാകുമോ? താജുൽ ഫുഖഹാ ബേക്കൽ ഉസ്താദ് അവർകള് വഫാത്തായി പോയി. നമ്മുടെ കൽബിൽ ആ വേദന നിലനിൽക്കുന്നില്ലേ? ചെറിയ ഉസ്താദ് അവർകള് വഫാത്തായി പോയി. ഈ ഉമ്മത്തിന് അതിന്റെ വേദന അകറ്റാൻ കഴിഞ്ഞോ? നൂറുൽ ഉലമാ എം എ ഉസ്താദ് അവർകള് വഫാത്തായി പോയി. താജുൽ ഉലമാ അവരെല്ലാം നമ്മുടെ കൽബിലെന്നല്ല, ലക്ഷോപലക്ഷം വരുന്ന വിശ്വാസികളുടെ ഹൃദയത്തിൽ അവരുടെ വിരഹത്തിന്റെ വേദനയുണ്ട്. അവരുടെ ഓർമ്മകൾ വിട്ടുപോയിട്ടില്ല. അത് അവരുടെ പണം കൊണ്ടുണ്ടായതല്ല, അവരുടെ രാഷ്ട്രീയം കൊണ്ടുണ്ടായതല്ല, അവരുടെ സംഘടനാ പാടവം കൊണ്ടുണ്ടായതല്ല. അവരുടെ എല്ലാ സ്ഥാനമുയരാനുള്ള കാരണം അവരുടെ നാഫിഅയ ഇൽമാണ്. ആ ഇൽമിന്റെ രാജാക്കന്മാർ അവരെ മറച്ചു വെക്കാൻ സാധ്യമല്ല. അതല്ലേ കണ്ണിയത്തുസ്താദ് മറഞ്ഞു പോയിട്ടില്ല, ശംസുൽ ഉലമായി കെ ഉസ്താദ് മറഞ്ഞു പോയിട്ടില്ല. അതുപോലെ വലിയ വലിയ ആലിമീങ്ങൾ ഇവിടെ ഈ സമുദായത്തെ നയിച്ച ഈ കെ ഹസൻ ഉസ്താദ് അവർകള് മറഞ്ഞു പോയിട്ടില്ല. ബഹുമാനപ്പെട്ട കൻസുൽ ഉലമാ ചിത്താരി ഉസ്താദ് അവർകൾ ഓർമ്മയിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. അവരൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഈ പദവി നേടിയത്, ഓർമ്മ നേടിയത്, മറക്കാതെ ഇരിക്കുന്നത് ഇൽമൊന്നുകൊണ്ട് മാത്രമല്ലേ? ഇതുപോലെ ഒരു പത്ത് സമ്പന്നരെ എണ്ണാമോ? സാധ്യമല്ല. ഇങ്ങനെ ജനങ്ങൾ ഇപ്പോഴും ഓർത്താദരിച്ച് സ്നേഹിച്ച് ആണ്ടുവരുമ്പോൾ മഹത്വം പറഞ്ഞ് വീണ്ടും വീണ്ടും അവരെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമ്പന്നരെവിടെ? ജീവിച്ചിരിക്കുന്ന കാലത്ത് സമ്പന്നന്മാർക്ക് വലിയ സ്ഥാനമുണ്ട്, ഗമയുണ്ട്, അവരെ കുറിച്ച് പറയാനുണ്ട്. ഇവരെ പോലെ ഓർമ്മിക്കപ്പെടുന്ന ഭരണാധികാരികൾ ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണാധികാരികൾ, കേരളവും കർണാടകയും ഒക്കെ ഭരിച്ചവർ, അവരൊക്കെ കഴിഞ്ഞുപോയില്ലേ? അവരെ ഒന്നും ഓർക്കാൻ ഇവിടെ ആളുകളില്ല. അതേ സമയത്ത് ഇൽമിന്റെ അഹലുകാരെ മറക്കാൻ ലോകത്തിന് സാധ്യമല്ല. ഇന്നിവിടെ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ സഖാഫി അവർകൾ ഫാത്തിഹോദി ദുആ ചെയ്യുമ്പോൾ അതാ എന്റെ ഓർമ്മയിലേക്ക്, അതാ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, മഹാനവറുകൾ ചൊല്ലിയതാണ് ഇലാ ഹദറത്തിൽ ഇമാമിൻ നവവി നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഹദറത്തിലേക്ക് ഒരു ഫാത്തിഹ. അതേ ഇവിടെ ചൊല്ലിയ ഫാത്തിഹയുടെ ഒരു സമ്മാനം. അതാ നവ എന്ന ഗ്രാമത്തിൽ ജനിച്ച ഡമാസ്കസിലെ ഗ്രാമത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഹദറത്തിലേക്ക് എത്തുകയാണ്. ഇമാം നവവി തങ്ങൾ കല്യാണം കഴിക്കാൻ മറന്നുപോയ ആളാണ്, 40-ാമത്തെ വയസ്സിൽ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയാളാണ്. വലിയ ലോക സഞ്ചാരിയല്ല, ഭരണാധികാരിയല്ല, മറ്റേതെങ്കിലും പരകോടിപതിയല്ല, ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച ആളാണ്, ഒരു ജോലിക്കും പോയി പൈസ ഉണ്ടാക്കിയിട്ടില്ല. എന്തേ നവവി ഇമാമതങ്ങൾ ഓർമ്മിക്കപ്പെടാനുള്ള കാരണം? അതിവിടെ ഈ പരിശുദ്ധമായ ദീനിന്റെ ഇൽമിന് സേവനം ചെയ്തപ്പോൾ നവവി ഇമാമതങ്ങളെ ലോകത്തിന് മറക്കാൻ പറ്റുന്നില്ല. അതാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം. എന്താണ് നവവി ഇമാമതങ്ങളെ ഓർമ്മിക്കപ്പെടാനുള്ള കാരണം? നല്ലംപോലെ ഇൽമു പഠിച്ചു, ആ ഇൽമു ദർസ് ചെയ്തു, ആ ഇൽമു രചന നടത്തി, ആ ഇൽമു അനുസരിച്ച് ജീവിച്ചു.
പണി ചെയ്തു. നവീമാമതങ്ങളുടെ കിതാബിന് റോയൽറ്റി വെച്ചിരുന്നെങ്കിൽ ഗ്രന്ഥകാരന് കിട്ടുന്ന പ്രതിഫലം. ഇന്നിപ്പോ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോ അതിന്റെ ഒരു നിശ്ചിത തുക നെഹ്റുവിന്റെ കുടുംബത്തിന് കിട്ടുന്നുണ്ട്. കോപ്പിറൈറ്റ് ഇപ്പോൾ സോണിയാഗാന്ധിക്ക് മറ്റായിരിക്കും. പകർപ്പവകാശ. ഉണ്ടായിരുന്നെങ്കിൽ ആ കുടുംബത്തിന് ഒരു കൊല്ലം കോടിക്കണക്കിന് രൂപ കിട്ടുമായിരുന്നു, നൂറ്റാണ്ടുകൾ കിട്ടുമായിരുന്നു. എത്രയാണ് റിയാദു സ്വാലിഹീൻ ലോകത്ത് അടിച്ച് ആളുകൾ പാരായണം. നബവീമാമതങ്ങളുടെ മിൻഹാജ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ സാധാരണ പള്ളികളിൽ സൂക്ഷിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കിതാബാണ് നബവീമാമതങ്ങൾ റിയാദു സ്വാലിഹീൻ. ആരിയാദു സ്വാലിഹീന്റെ ആമുഖത്തിൽ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഉദ്ധരിച്ച കവിതയാണ് സഹോദരിമാരെ ഭാഗത്തേക്ക് വോളണ്ടിയർമാര് ബക്കറ്റ് കൊണ്ടുവന്ന് നല്ല സംഭാവന കൊടുക്കണം. നിങ്ങളുടെ കയ്യിലൊക്കെ ഒരു കവറ് നാളെ നല്ല സംഭാവന ഇട്ട് ദുആ ചെയ്യാനുള്ള കാര്യങ്ങളും എഴുതി നാളെ നല്ല സംഭാവനയോടുകൂടി ആ കവർ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കണം. അള്ളാഹു തആല ഈ മജ്ലിസിന്റെ ഇൽമിന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് നമ്മളെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ നിർത്തുകയാണ്. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുത്തനാ. അല്ലാഹുവിന് ബുദ്ധിമാന്മാരായ അടിമകളുണ്ട്. തല്ലഖുദ്ദുനിയാ വഖാഫുൽ ഫിതനാ. അവര് ദുനിയാവിനെ വെടിഞ്ഞവരാണ്, ദുനിയാവിനെ ത്വലാഖ് ചൊല്ലിയവരാണ്. വഖാഫുൽ ഫിതനാ, അവര് നാശം ഭയന്നു ഈ ദുനിയാവിനെ കെട്ടുപണഞ്ഞു കിടന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കി. നല്ലറു ഫീഹാ ഫലമാ അലിമൂ, അവര് ദുനിയാവിലേക്കൊന്ന് നോക്കി, നമ്മളെ പോലെ നോക്കിയതല്ല. നമ്മൾ നോക്കിയപ്പോ അവന്റെ വീട് കണ്ടപ്പോ തോന്നി അതുപോലെ വീടും എനിക്ക് വേണം. മറ്റവന്റെ വീട് കണ്ടപ്പോൾ പറഞ്ഞു എനിക്കും അതുപോലെ ഒന്ന് വേണം. ഒരാളുടെ വാഹനം കണ്ടപ്പോൾ കൊതിച്ചു അതുപോലെ ഒരു വാഹനം എനിക്കും വേണം. അങ്ങനെയല്ല അവർ നോക്കിയത്. യാഥാർത്ഥ്യത്തിന്റെ കണ്ണുകൊണ്ട് ഈ ലോകത്തേക്ക് അവർ നോക്കിയപ്പോൾ ഇതെന്നേക്കുമുള്ള വീടല്ല എന്നവര് മനസ്സിലാക്കി. അവര് ദുനിയാവിലേക്ക് നോക്കി, നമ്മളെ മാതിരിയല്ല. നമ്മളിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഓരോ രസമുള്ള സ്ഥലത്തൊക്കെ മുങ്ങാനും ചാടാനും ഒക്കെ പോയി. അവര് നോക്കിയപ്പോടാ ഇന്നലത്തെ മരം ഇന്ന് വാടി നിൽക്കുന്നു, ഇന്നലത്തെ മനുഷ്യൻ ഇന്ന് മരിച്ചു പോയിരിക്കുന്നു, ഇന്നലത്തെ ആളുകളെ ഇന്ന് കാണാനില്ല. അങ്ങനെ ഈ ലോകത്തെ മുഴുവൻ അവര് നോക്കി. ഉദിക്കുന്ന സൂര്യൻ അസ്തമിക്കുന്നു, ജനിക്കുന്ന കുട്ടി മരിക്കുന്നു. അങ്ങനെ ലോകം മുഴുവനും അവർ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി അന്നഹാ ലൈസത്തിൽ ഹയ്യൻ വതനാ, ഇതെന്നേക്കുമുള്ള വീടല്ല. നമ്മളിവിടെ ഇത്ര അധ്വാനിച്ചിട്ടും കാര്യമില്ല, ഇവിടുന്ന് പോകേണ്ടി വരും എന്നവർ മനസ്സിലാക്കി. എന്നാ പിന്നെ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താ? അതാണ് ബുദ്ധിമാന്മാരാണ്. ഇവിടെ യുവാക്കൾ വയസ്സന്മാരാണ്. വയസ്സായ പിന്നെ ആർക്കും നമ്മളെ വേണം. അവിടെയും പറയാനും ഒരു പണ്ഡിതൻ പ്രായമുള്ള ആളായാൽ അദ്ദേഹത്തെ പരിചരിക്കാനും ആദരിക്കാനും ഒരുപാട് പേര് കാണും. സമ്പന്നനായ ഒരാള് വയസ്സനായി ബോധമൊന്നും ഇല്ലാണ്ട് കിടന്നാല് ചിലപ്പോ ഫീസ് കൊടുത്ത് ഡോക്ടർ വെക്കാൻ ആളുണ്ടാവും. അടുത്ത് നമ്മൾ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആരും ഉണ്ടാവില്ല.
രാജ്യത്തിന്റെ ഭരണാധികാരികൾ തന്നെ എത്രയോ കാലസുഖമില്ലാണ്ട് പാരലൈസ് ആയി കിടന്നു, കോമയിൽ കിടന്നു, ആരും നോക്കാനും കാണാനില്ല. അതേസമയത്ത് പ്രായമുള്ള ആലിമീകൾ അവരുടെ പ്രായകാലത്തും ലോകം സ്നേഹിക്കാനും ആദരിക്കാനും കൊണ്ടു നടക്കാനും അവരെ ഒന്ന് കണ്ടാൽ, അവരെ ഒന്ന് കിട്ടിയാൽ. എന്താണ് കാരണം? അവർ ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയവരാ. അങ്ങനെ അങ്ങ് വന്നപ്പോൾ എന്റെ പ്രിയമുള്ളവരെ, മഹാന്മാരായ സ്വാലിഹീങ്ങൾ ഈ ലോകത്ത് നിന്നുകൊണ്ട് നാളത്തെ സ്വർഗം പണിഞ്ഞവരാണ്. നമ്മൾ ഈ ലോകത്ത് സ്വർഗം പണിയാൻ വന്നപ്പോൾ നമ്മൾ മണ്ടന്മാരായി പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒക്കെ സ്വാലിഹീങ്ങൾപ്പെടുത്തി തരട്ടെ. നാഫിആയ ഇൽമു അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നാഫിആയ ഇൽമു കൊണ്ട് അല്ലാഹു ഔദാര്യം ചെയ്യട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും ഒന്ന് എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് നിന്നാൽ, പ്രിയമുള്ളവരെ, ഇത്രയും നേരം ഞാൻ നിങ്ങളോട് പറഞ്ഞത് പരിശുദ്ധമായ ദീനിന്റെ ഇൽമിന്റെ ബഹുമാനമാണ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ ആവശ്യമായ ഇബാദത്തുകൾ ശരിയാകാനുള്ള ഇൽമി എല്ലാവരും പഠിക്കണം. എല്ലാവരും പഠിക്കേണ്ട ഇൽമാണ് എന്റെ നിസ്കാരം ശരിയാകാനുള്ള ഇൽമു ഞാൻ പഠിക്കണം. എന്റെ നോമ്പ് കുറ്റമറ്റതാകാനുള്ള ഇൽമു ഞാൻ പഠിക്കണം. അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന നല്ല അമലുകൾ ചെയ്യാനുള്ള ഇൽമു നമ്മൾ പഠിക്കണം. നമ്മുടെ വിശ്വാസം ശരിയാകാൻ പറ്റുന്ന ഇൽമ നമ്മൾ പഠിക്കണം. അതെ, എല്ലാവരും പഠിക്കേണ്ട പ്രധാനപ്പെട്ട 3 ഇൽമാണ്. ഫതഅല്ലമൻ ഇൽമൈ യുസഹിഹു ത്വാഅതൻ, ആരാധന ശരിയാകാനുള്ള ഇൽമ പഠിക്കണം. വഅഖീദതൻ, അഖീദ നമ്മുടെ വിശ്വാസം ശരിയാകാനുള്ള ഇൽമ പഠിക്കണം. വമുസക്കിയൽ ഖൽബി സ്ഖുലാ, കൽബ് നന്നാകാനുള്ള ഇൽമും നമ്മൾ പഠിക്കണം. ഈ 3 കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരും പഠിച്ച് നല്ല ബോധമുള്ളവരാകണം. ഇന്ന് കണ്ടില്ലേ, ഈമാൻ കാര്യം വേണ്ട പോലെ പഠിക്കാത്തത് കൊണ്ട് ചില ആളുകൾ പഠിച്ചവനുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്ക് പേടിച്ചു പോവുകയാണ്. അവര് വേണ്ട പോലെ പഠിച്ചില്ലാത്തത് കൊണ്ടാണ്. കാരണം എന്തേ? നമ്മൾ പഠിച്ച് ബോധ്യപ്പെട്ടാൽ പിന്നെ നമ്മുടെ ഈമാനിന് ഒരു ഉറപ്പുണ്ടാകും. അതുകൊണ്ടാണ് അതാ മുക്കല്ലിതായ പറഞ്ഞ് കേട്ട അടിസ്ഥാനത്തിൽ ഒരാൾ അല്ലാഹുവിനെ വിശ്വസിച്ചാൽ ആ മുക്കല്ലിദിന്റെ ഈമാൻ നമ്മൾ പറഞ്ഞു കേട്ട് വിശ്വസിക്കുമ്പോൾ മറ്റൊരാള് പറയുമ്പോൾ ആടാൻ ഇടയുണ്ട്, മാറിപ്പോകാൻ ഇടയുണ്ട്. അതേസമയത്ത് ബോധ്യപ്പെട്ടുകൊണ്ട് അല്ലാഹുവിനെ വിശ്വസിച്ചാൽ അത് നമ്മുടെ ഉറപ്പുള്ള ഈമാനാകും. അൽ ഈമാനു യസീദു വയൻകുസു, ഈമാൻ വർദ്ധിക്കും, അത് ഇൽമു കൊണ്ട് വർദ്ധിക്കും, ഇബാദത്ത് കൊണ്ട് വർദ്ധിക്കും. അപ്പൊ ഈമാൻ വർദ്ധിക്കാനുള്ള മാർഗമാണ് ഇൽമു പഠിക്കൽ, ഈമാൻ ഉറച്ചു കിട്ടാനുള്ള മാർഗമാണ് ത്വാഅത്ത് ചെയ്യൽ. അതാണ് ഈമാനു യസീദു വയൻകുസു ബിഖദരി അമലിഹി. ഇമാം ബുഖാരി റഹിമഹുല്ലയല്ലേ അങ്ങനെ പഠിപ്പിച്ചത്? അതുപോലെ അയിമ്മത്തി എഴുതി വെച്ച കാര്യമല്ലേ ഞാൻ ഈ പറഞ്ഞത്? അപ്പൊ നല്ല പോലെ പഠിക്കുമ്പോ ഈമാൻ വർദ്ധിക്കും, ഇബാദത്ത് ചെയ്യുമ്പോ ഈമാൻ വർദ്ധിക്കും. അതുകൊണ്ട് നന്നായി പഠിച്ച് ബോധ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കണം. നല്ല ഉറച്ച ഈമാനിന്റെ ആളുകളായി മാറണം. ഓ മുത്തഅല്ലിമുകളെ,
ഇന്നത്തെ കാലത്ത് ഇസ്ലാം ആവശ്യപ്പെടുന്നത് എന്താണോ അതനുസരിച്ചുള്ള കാലികമായ പഠനം നമുക്ക് വേണം. ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ അവരുടെ ആയുധം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് പരിചയ തയ്യാറാക്കണം. അവരുടെ അസ്ത്രമേതാണെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് പ്രതിരോധം നടത്തണം. അവരുടെ അമ്പേതാണെന്ന് കണ്ടുകൊണ്ട് നമ്മൾ പരിചയമുണ്ടാക്കണം. അഥവാ ഇന്ന് ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ മേയാനിറങ്ങിയ കാലമാണ്, കുറ്റം പറയാനിറങ്ങിയ കാലമാണ്. അപ്പോൾ അവരെവിടെയാണ് പഴച്ചത് എന്ന് നമ്മൾ പഠിക്കണം. ഓരോ കാലത്തും ഇസ്ലാമിന് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. അക്കാലത്തെല്ലാം നമ്മുടെ ഇമാമിങ്ങൾ പഠിച്ചു ഇവർക്കെവിടെയാണ് പഴച്ചുപോയത്. മുഅ്തസിലത്ത് വന്നപ്പോൾ പഠിച്ചു ഇവർക്കെവിടെയാണ് പഴച്ചുപോയത്. റാഫിളികൾ വന്നപ്പോൾ പഠിച്ചു ഇവർക്കെവിടെയാണ് പഴച്ചുപോയത്. മുർജിഅത്ത് വന്നപ്പോൾ പഠിച്ചു ഇവർക്കെവിടെയാണ് പഴച്ചുപോയത്. ഷീഇയത്ത് വന്നപ്പോൾ പഠിച്ചു ഇവർക്കെവിടെയാണ് പഴച്ചുപോയത്. ലാദരിയത്ത് വന്നപ്പോൾ പഠിച്ചു ഇവർക്കെവിടെയാണ് പഴച്ചുപോയത്. അബ്ദുല്ലാഹിൽ ചക്കടാലവി എന്ന് പറയുന്ന ഒരാള് പുതിയ ആശയം കൊണ്ടുവന്നപ്പോൾ പഠിച്ചു അയാൾക്ക് എവിടെയാണ് പഴച്ചുപോയത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വന്നപ്പോൾ പഠിച്ചു അയാൾക്ക് എവിടെയാണ് പഴച്ചുപോയത്. അബുൽ അഅ്ലാ മൗദൂദി വന്നപ്പോൾ പഠിച്ചു അയാൾക്ക് എവിടെയാണ് പഴച്ചുപോയത്. അതേ മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി വന്ന് പ്രവാചകത്വം വാദിച്ചപ്പോൾ അയാൾക്ക് എവിടെയാണ് പഴച്ചുപോയത്. ഓരോ കാലത്തും വിവിധങ്ങളായ ആശയങ്ങൾ വന്നപ്പോൾ അവരുടെ എല്ലാം പിഴവ് എവിടെയാണെന്ന് പഠിച്ച് ആ പിഴവിനെ പ്രതിരോധിച്ചുകൊണ്ട് ശരിയായ ഇസ്ലാമിനെ നമ്മുടെ കയ്യിൽ സംരക്ഷിച്ചു തന്നത് പണ്ഡിതന്മാരായ മുൻഗാമികളായ അലിമീങ്ങളാണ്. ഇക്കാലത്തുണ്ട് ലിബറലിസ്റ്റുകൾ. ലിബറലിസത്തിന്റെ ആശയം എന്താണ്, അവരുടെ വാദം എന്താണ്, അത് നമ്മൾ പഠിക്കണം. അവർക്കെവിടെയാണ് പിഴച്ചത് എന്ന് മനസ്സിലാക്കി നമ്മൾ പ്രതിരോധിക്കണം. എത്തീസ്റ്റുകൾ മുൻകാലവാദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ നിൽക്കുന്നതെങ്കിലും നവകാല യുക്തിവാദികൾക്ക് എവിടെയാണ് പഴച്ചത് എന്ന് പഠിക്കണം. അത് കണ്ടറിഞ്ഞ് നമ്മൾ പ്രതിരോധിക്കണം. അതുപോലെ തന്നെ സയന്റിസത്തിന്റെ ആളുകൾ, ശാസ്ത്രമാത്രവാദികൾ, അവർക്കെവിടെയാണ് പഴച്ചത് എന്ന് നമ്മൾ പഠിക്കണം. ഇസ്ലാമിന്റെ അഖീദയെ ശരിയായി അവതരിപ്പിക്കണം. ഇന്നിവിടെ ഏതെല്ലാം പ്രസ്ഥാനം ഇസ്ലാമിനെതിരെ ആശയപരമായി എതിരെ വരുന്നുണ്ടോ അവരുടെ എല്ലാം ആശയങ്ങൾ പണ്ട് കാലത്തുള്ളവരുടെ ആശയം കടമെടുത്തതാണ്. അവരെ എല്ലാം നമ്മൾ പ്രത്യയശാസ്ത്രപരമായി തോൽപ്പിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് മറികടക്കാൻ വേജാറില്ല. നമ്മൾ പഠിക്കാൻ സമയം കണ്ടെത്തിയാൽ മതി. ഓ ചെറുപ്പക്കാരെ, ഇസ്ലാമിനെ ചോദ്യം ചെയ്യാൻ ഇന്ന് ആരെല്ലാം സോഷ്യൽ മീഡിയയിൽ വരുന്നോ അതെല്ലാം പുതിയ കുപ്പായമിട്ടവരാണ്. വീഞ്ഞ് പഴയതു തന്നെയാണ്, കുപ്പി മാറിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അവരെ പ്രതിരോധിക്കാൻ ഇവിടെ ക്ഷാമമില്ല. ആലിമീങ്ങളിൽ നിന്ന് കാര്യം മനസ്സിലാക്കണം. പണ്ഡിതന്മാരിൽ നിന്ന് വിഷയങ്ങൾ പഠിക്കണം. തഖ്വയുള്ളവരായ ആലിമീങ്ങളെ നമ്മൾ സമീപിക്കണം. ആഴത്തിലുള്ളവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. എനിക്കറിയാത്ത വിഷയത്തിൽ ഞാൻ മറുപടി കണ്ടെത്താൻ ഇറങ്ങാൻ പാടില്ല. ഞാൻ എന്താ ഒന്ന് പറഞ്ഞാൽ എന്ന് നോക്കിയിട്ട് പാളിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ നന്നായി പഠിച്ച് പ്രതിരോധിക്കണം. അല്ലെങ്കിൽ പഠിപ്പുള്ളവരിൽ നിന്ന് കാര്യം മനസ്സിലാക്കണം. അല്ലാഹു തആല നമുക്ക് തഖ്വ നൽകുമാറാകട്ടെ. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിച്ച് മുത്തഖീങ്ങളുടെ ഗണത്തിൽപ്പെട്ട് സ്വർഗീയ ആരാമത്തിലേക്ക് ആനയിക്കപ്പെടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതാ ശഅബാൻ അടുത്തുപോയി. ശഅബാൻ നമ്മുടെ പടിവാതിൽക്കലെത്തിപ്പോയി. ശഅബാനു ശഹരീ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലാൻ പഠിപ്പിച്ച സൂക്തമിറങ്ങിയ ആയത്തിറങ്ങിയ മാസമാണ് ശഅബാൻ. റമളാനിന്റെ ആമുഖമാണ്.
അതുകൊണ്ട് ഈ റശയബാനിൽ നന്നായി നമ്മൾ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. അല്ലാഹു ജല്ല ശാനുഹു തബാറക വ തആല നമ്മളെ ഒക്കെ നന്നാക്കി തരട്ടെ, തഖ്‌വ നമുക്ക് നസീബാക്കി തരട്ടെ. ഈമാനോടെയുള്ള ജീവിതവും ഇഖ്ലാസോടെയുള്ള പ്രവർത്തനങ്ങളും ഈമാനോടെയുള്ള മരണവും അല്ലാഹു നൽകട്ടെ. فصلوا على نبيكم اللهم صل على محمد يا ربي صل عليه وسلم.